ശ്രീ രാഹുലീശ്വർ, ഇപ്പോൾ നടിയെ ആക്രമിച്ച കേസിൽ തുടരന്വേഷണം സാധ്യമായിരിക്കുന്നു. അടുത്ത മാസം 15 വരെ സമയം നീട്ടി നൽകിയിരിക്കുന്നു. താങ്കളുടെ നിരീക്ഷണം എന്താണ് ശ്രീ രാഹുൽ? മൂന്ന് കാര്യങ്ങളാണ് നികേഷ് സാർ. ഒന്ന്, ഒരുപാട് തവണ നീട്ടിക്കൊടുത്ത കേസാണ്, കോടതിയുടെ പ്രെറോഗേറ്റീവ് ആണ്. അതുകൊണ്ട് തീർച്ചയായും നീട്ടിക്കൊടുക്കുന്നതിൽ ഒരു പ്രശ്നവുമില്ല. പക്ഷെ അടുത്ത മാസവും വീണ്ടും നീട്ടിക്കൊടുക്കണം അല്ലെങ്കിൽ വീണ്ടും നീട്ടിത്തരണമെന്ന പ്രതീക്ഷയോട് പോലീസോ പ്രോസിക്യൂഷനോ പോകില്ല എന്ന് കരുതുന്നു. അതോടൊപ്പം ശ്രീ ദിലീപിന് ലഭിച്ച ജയിലിൽ യാതൊരു സ്പെഷ്യൽ ട്രീറ്റ്മെന്റും ഇല്ല നമ്മൾ മറക്കരുത്. ശ്രീലേഖായിട്ടിയ സ്ഥലകം പറഞ്ഞത് ജയിലിൽ കിടക്കുന്ന ബാക്കി ആർക്ക് പോലത്തെ കാര്യങ്ങൾ ഇദ്ദേഹത്തിനും ചെയ്തു കൊടുത്തു എന്ന് മാത്രമാണ്. അപ്പോ ദുർവ്യാഖ്യാനങ്ങൾ ചെയ്ത് ഏതെങ്കിലും രീതിയിൽ ദിലീപിന് അൺഡ്യൂവായ ഫേവേഴ്സ് കിട്ടുന്നുവെന്ന് വരുത്തി തീർക്കുകയും അതിലൂടെ കോടതികളെയും മറ്റും സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിക്കുന്നത് നീതിയുക്തമായ ഒരു കാര്യമല്ല. തീർച്ചയായും നടിക്ക് നീതി വേണം, നടിയോടൊപ്പമാണ് നമ്മൾ എല്ലാവരും. എല്ലാവർക്കും കിട്ടുന്ന കാര്യങ്ങളാണ് ദിലീപിനും കിട്ടിയത് എന്ന് പറയുന്നു. അത് എന്തൊക്കെയാണെന്നറിയാമോ? കരിക്ക് വീട്ടിൽ നിന്നുള്ള ഭക്ഷണം, കിടക്ക പോലെ കിടക്കാനുള്ള കമ്പിളി, സൂപ്രണ്ടിന്റെ മുറിയിൽ താമസം. അവർ കൃത്യമായി പറയുകയും ചെയ്തു, ഇത് അണ്ടർ ട്രയൽ പ്രിസന്റ് ആയതുകൊണ്ട് ദിലീപ് കുറ്റക്കാരനാണെന്ന്. അങ്ങനെ ഒരു ജയിലില് കരിക്ക് കിട്ടണം, വീട്ടിൽ നിന്നുള്ള ഭക്ഷണം കിട്ടണം, കിടക്ക കിട്ടണം, സൂപ്രണ്ടിന്റെ മുറിയിലുള്ള ഫോണും മറ്റു കാര്യങ്ങളും ഉപയോഗിക്കാനുള്ള സൗകര്യം എല്ലാ പ്രതികൾക്കും കിട്ടണം. ദിലീപിന് മാത്രം കിട്ടിയാൽ അണ്ടർ ട്രയൽ പ്രതി തീർച്ചയായും, അല്ലാതെ എല്ലാരും മോശമായി ട്രീറ്റ് ചെയ്യപ്പെടണമെന്നാണോ നമ്മൾ കരുതേണ്ടത്? അല്ലല്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, അതുകൊണ്ടാണ് പറഞ്ഞത്. അല്ല, ഇത് ക്രിമിനൽ ആളുകളാണെന്ന് നമുക്ക് ആരോപിക്കാവുന്നവരിൽ നമ്മൾ അവരെ ക്രിമിനലായി കാണണ്ട ഉണ്ട്. പക്ഷേ ദിലീപിന് മാത്രം പോരാ, അണ്ടർ ട്രയൽ പ്രതികൾക്ക് മുഴുവൻ കിട്ടണം. എല്ലാവർക്കും അങ്ങനെ കിട്ടുന്നതിൽ സന്തോഷമല്ലേ നമ്മൾ കാണിക്കേണ്ടത്? കാര്യം ഒരു വ്യക്തി കുറ്റക്കാരനാണെന്ന് തെളിയാതെയാണ് സാമ്പത്തിക, അതിനുവേണ്ടിയല്ലേ നമ്മൾ ശ്രമിക്കേണ്ടത്? അതിനുവേണ്ടിയല്ലേ നമ്മൾ ശ്രമിക്കേണ്ടത്? സാറോ ഞാനോ അടക്കം അങ്ങനെ ബാക്കി ആർക്കും കിട്ടിയില്ലെങ്കിൽ അതിനുവേണ്ടി കൂടെ കിട്ടാനല്ലേ ശ്രമിക്കേണ്ടത്? എല്ലാവർക്കും ഒരു ഫെയർ ട്രീറ്റ്മെന്റ് കൊടുക്കണം. പ്രത്യേകിച്ച് ദിലീപ് മുറി ഒന്നല്ലേ ഉണ്ടാവുള്ളൂ. ശ്രീ രാഹുൽ എങ്ങനെയാണ് എല്ലാവർക്കും താമസവും എനിക്കറിയില്ല. സൂപ്രണ്ടിന്റെ മുറിയിലേക്ക് വിളിച്ചു എന്നാണ് ഞാൻ അവരുടെ ഇന്റർവ്യൂ ജോണി ലൂക്കോ സാറായിട്ട് കണ്ടിരുന്നു. സൂപ്രണ്ടിന്റെ മുറിയിലേക്ക് വിളിച്ചു, ഏതോ ഒരു ഡോക്ടറിനെ അറേഞ്ച് ചെയ്തു, ചെവിയുടെ ബാലൻസ് സൂപ്രണ്ടിന്റെ മുറിയിലാണ് ദിലീപിനെ കണ്ടിട്ടുള്ളത്. ഒരു പക്ഷേ സൂപ്രന്റെ മുറി കിടക്കുകയായിരിക്കുമല്ലോ, ദിലീപിനെ അവിടെ വന്ന് കാണുന്നവരായിരിക്കും, എനിക്കറിയില്ല. പക്ഷേ ഫെയർ ട്രീറ്റ്മെന്റ് എല്ലാവർക്കും കിട്ടണം. രണ്ട്, നടിക്ക് നീതി വേണം. പക്ഷെ നടിക്ക് നീതി വേണമെന്ന് പറഞ്ഞാൽ ഈ കേസുമായി പ്രകടമായി ബന്ധമുണ്ടെന്ന് തെളിവില്ലാത്ത ഒരാളെ നമ്മൾ വേട്ടയാടണമെന്നല്ലോ. വളരെ ബർഖാദത്വമായിട്ടുള്ളവരുടെ ഇന്റർവ്യൂ കാണുകയുണ്ടായി, ഞങ്ങളടക്കം എല്ലാം അത് പ്രൊമോട്ട് ചെയ്യുകയുണ്ടായി. വളരെ നല്ല കാര്യം, ആ കുട്ടി തുറന്നു പറഞ്ഞതിൽ അഭിമാനമാണ്, കൂടുതൽ മലയാളത്തിലേക്ക് തിരിച്ചു വരണം. പക്ഷെ ദിലീപ് ഈ കേസിൽ പ്രതിയാണെന്നോ ദിലീപ് ഇതിൽ കുറ്റക്കാരനാണെന്നോ തെളിയിക്കാൻ സാധ്യമായ കാര്യങ്ങൾ പൊതുസമൂഹത്തിന് മുമ്പിലോ കോടതിയോ പറഞ്ഞിട്ടില്ല. ആയിക്കോട്ടെ, പക്ഷേ തുടരന്വേഷണം പാടില്ല എന്ന് പറഞ്ഞു പോയത് ദിലീപാണ്. മറ്റു പ്രതികൾ പോയിട്ടില്ല. പൾസസുനി അടക്കമുള്ള മറ്റൊരു പ്രതിയും പോയിട്ടില്ല, ദിലീപാണ് പോയിട്ടുള്ളത്. തുടരന്വേഷണം പാടില്ല. കാരണം എന്താ, ദിലീപ് കേസിൽ ഇൻവോൾവ് അല്ല. കാര്യം ബാക്കി എല്ലാവർക്കും എതിരെ ഡയറക്റ്റ് മൊഴിയോ തെളിവുകളോ കാര്യമുണ്ട്. ദിലീപ് ഗൂഢാലോചന കുറ്റത്തിനാണ് ആയത്. 2019 തൊട്ട് പലതവണയായി സമയം നീട്ടി നൽകുന്നു. അപ്പൊ ഇപ്പോഴും അടുത്ത മാസം വരെ നൽകിയിട്ടുണ്ട് സുപ്രീം കോടതിയിൽ. കേരള ഈ കേസിലെ ഇതാദ്യമായിട്ടാണ് പ്രോസിക്യൂഷൻ കാരണം ഈ കേസിൽ സമയം നീണ്ടുപോകുന്നത്. ബാക്കി 59 ദിലീപിന്റെ ഹർജികളാണ് അതിന്റെ കാരണം ഇതുവരെ നീണ്ടുപോകാനുള്ള. അദ്ദേഹം അത് പറയുന്നത്, അദ്ദേഹത്തിന് പറയാൻ ഒരു അക്യൂസ്റ്റിന് ആ റൈറ്റ് ഉണ്ട് കോടതി അംഗീകരിക്കാൻ. അതെ, ആ റൈറ്റ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പോ ദിലീപിന് 59 തവണ ഹർജി നൽകാനുള്ള റൈറ്റ്സ് ഉണ്ട്, തുടരന്വേഷണം വേണം എന്ന് പുതിയ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ. പക്ഷേ ഇരക്ക് പറയാനുള്ള റൈറ്റ്സ് ഇല്ല എന്ന് പറഞ്ഞിട്ടാണല്ലോ ദിലീപ് ഹൈക്കോടതി പോയിരിക്കുന്നത്. അല്ല, പുതിയ ആരോപണങ്ങൾ വരികയുണ്ടായി. കോടതി തന്നെ വാക്കാൽ ചോദിച്ചു എന്നാണ് പത്രമാധ്യമങ്ങളിലേക്ക് മനസ്സിലാക്കിയത്. 3.5 വർഷം ബാലേന്ദ്രകുമാർ എവിടെയായിരുന്നു? അപ്പോ ഈ തീർച്ചയായും അടുത്ത മാസം വരെ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത മാസം വരുമ്പോൾ വീണ്ടും ഡിലേ ആക്കുന്ന ഒരു സ്ട്രാറ്റജി പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതൊരു ക്ലോഷർ ആവശ്യമല്ലേ? ലീഗൽ ക്ലോഷറും ഇമോഷണൽ ക്ലോഷറും ആവശ്യമല്ലേ? അതാണ് അടിക്കും ആവശ്യമല്ലേ? അപ്പൊ ഇതിനൊരു അവസാനം വേണം, അതിൽ എല്ലാവർക്കും ന്യായം കിട്ടണം. ദിലീപ് ഈ കേസിൽ ബന്ധങ്ങൾ ഇല്ലെങ്കിൽ അദ്ദേഹത്തിനെ തീർച്ചയായും വിടുന്ന ഒരു മനോഭാവത്തിലേക്കല്ലേ വരുന്നത്? പൊതുസമൂഹത്തിനും അങ്ങനൊരു പൊസിഷനിലേക്കല്ലേ ഇവോൾവ് ചെയ്യാൻ കഴിയൂ? ആദ്യം എല്ലാവരും ദിലീപിനെ തെറ്റിദ്ധരിച്ചു, പിന്നീട് തെളിവുകൾ ലഭ്യമല്ല, ഇദ്ദേഹത്തിനെതിരെ ഡയറക്ട്ലി ഇംപ്ലിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊന്നുമില്ല, ഇൻക്രിമിനേറ്റിംഗ് എവിഡൻസ് ഇല്ല. അങ്ങനെയാവുമ്പം സ്വാഭാവികമായി ഇതിന്റെ ക്ലോഷറിലേക്കല്ലേ പോകുന്നത്? ഇപ്പോ ബാലചന്ദ്രകുമാർ ഉന്നയിച്ച ആരോപണങ്ങൾ എന്തൊക്കെയാണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സാക്ഷിക്ക് ഇത്ര പ്രാധാന്യം കിട്ടുന്നത് തുടങ്ങിയ നിരവധി ചോദ്യങ്ങൾ ഹൈക്കോടതി ചോദിച്ചിരുന്നു. പ്രോസിക്യൂഷൻ അതിനെല്ലാം മറുപടി നൽകുകയും ചെയ്തിരുന്നു. ഇപ്പോൾ കോടതി ഈ കാര്യങ്ങൾ ബോധ്യപ്പെട്ടത് കൊണ്ടാണോ, അതായത് ബാലചന്ദ്രകുമാർ പറയുന്നതിൽ കാര്യമുണ്ട് എന്ന് തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിലാണോ ഇപ്പോൾ തുടരന്വേഷണം നൽകിയിരിക്കുന്നത്, അതോ സ്വാഭാവിക പ്രക്രിയയാണ് രാഹുലിൻ്റെ നിരീക്ഷണത്തിൽ?
സ്വാഭാവിക പ്രക്രിയ ആയിരിക്കും സാർ. കാര്യം പ്രോസിക്യൂഷൻ ആ വാദവും എക്സോസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പറയാൻ അവസരം കൊടുത്തില്ല എന്ന തെറ്റിദ്ധാരണ ഉണ്ടാകാതിരിക്കാൻ ചാനലിലടക്കം പലപ്പോഴും പകുതി വെണ്ട വാർത്തകളിലാണ് ചർച്ച നടക്കുന്നതെന്ന് മുമ്പ് ശ്രീ ഗോപിനാഥിന്റെ അടക്കം നിരീക്ഷണത്തിന്റെ ഉള്ള പശ്ചാത്തലമൊക്കെ കാണണം. അപ്പോ പറയാനുള്ള എല്ലാവർക്കും പറയാൻ അവസരം കൊടുക്കുക, മാക്സിമം ടൈം കൊടുക്കുക. ഇതിന് പക്ഷെ ഒരു എൻഡ് വേണമല്ലോ. ഇത് പന്തി ഇത് കലാകാലങ്ങളിൽ ഇത് കണ്ടിന്യൂ ചെയ്ത് പോലല്ലോ, ഒരു ക്ലോഷർ പോയിന്റ് വേണ്ടേ സാർ? വേണം, ക്ലോഷർ പോയിന്റ് വേണം. പക്ഷെ ആ എൻഡ് കോടതി തീരുമാനിക്കുന്നതായിരിക്കും, ദിലീപ് തീരുമാനിക്കുന്നതല്ല എന്നുള്ളതാണല്ലോ ഇപ്പൊ നമുക്ക് മനസ്സിലായിരിക്കുന്നത്.